പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ മാരുതി 800 MPFI വണ്ടിയിൽ മിസ്സിംഗ് ആണ് കംപ്ലയിൻറ്റ്. ഒരു സിലിണ്ടർ വർക്ക് ചെയ്യാത്ത കംപ്ലയിൻ്റ് ആണ് ഈ വണ്ടിയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സിലിണ്ടർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓരോ സിലിണ്ടറിലെ ഇഞ്ചക്ടറിൻ്റെ ഓരോ കണക്ഷൻ നമ്മൾ ഒരുപോലെ വേർപെടുത്തി നോക്കുക. നമ്മൾ ഫസ്റ്റ് സിലിണ്ടർ ഇഞ്ചക്ടർ നമ്മൾ വേർപെടുത്തി, അപ്പോൾ നമ്മളതിൻ്റെ വൈബ്രേഷൻ നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ സിലിണ്ടർ നമ്മൾ വേർപെടുത്തി നോക്കാം. രണ്ടാമത്തെ നമ്മൾ വേർപെടുത്തി, അപ്പോൾ നമുക്ക് അതിലൊരു മാറ്റവും കാണാനില്ല. അപ്പോൾ ആ സിലിണ്ടറാണ് അതിൽ പ്രോബ്ലം കാണുന്നത്. നമുക്ക് മൂന്നാമത്തെ സിലിണ്ടറിലെ ഇഞ്ചക്ടറിൽ ഒന്ന് നോക്കാം. അപ്പോൾ അതും നമ്മൾ വേർപെടുത്തി നോക്കിയപ്പോൾ അതിൽ എന്താ വൈബ്രേഷൻ കാണാം, നമുക്ക് ശരിക്കും വേർപെടുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിലും കംപ്ലയിൻ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ സിലിണ്ടറാണ് നമുക്ക് കംപ്ലയിൻ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഇഞ്ചക്ടറിലേക്കുള്ള കറണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇഞ്ചക്ടർ രണ്ടാമത്തെ സിലിണ്ടറാണല്ലോ അപ്പോൾ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ആ ഇഞ്ചക്ടറിൻ്റെ ആ കണക്ഷൻ ഉപയോഗിക്കുന്ന ശേഷം നമുക്കിതുപോലെ ഒരു ടെസ്റ്റ് ലാമ്പ് വെച്ച് നമുക്ക് ആ ഇഞ്ചക്ടറിലേക്കുള്ള കറണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സൈഡ് ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടല്ലോ, സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ്, ഈ ബൾബ് നമുക്ക് ഊരിയിട്ട് അത് നമുക്കതിൽ ശരിക്കും അതിലിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളപ്പോൾ ആ സൈഡ് ഇൻഡിക്കേറ്റർ ബൾബ് നമ്മൾ ഊരിയെടുത്തു. ഇനി ആ സൈഡ് ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ രണ്ട് കാല് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് നിവർത്തി കൊടുത്ത് ഇതുപോലെ നമുക്ക് ആ കാല് നിവർത്തി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇഞ്ചക്ടറിൻ്റെ കണക്ഷൻ ഊരിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആ രണ്ട് കാല് സൈഡ് ഇൻഡിക്കേറ്റർ ബൾബിൻ്റെ രണ്ട് കാല് ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സിലിണ്ടറാണ് നമ്മൾ നോക്കുന്നത്, അതിലെ കറണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അത് ആ ബൾബ് ചെറിയ വോൾട്ടിലാണ് നമുക്കത് കാണാൻ കഴിയുള്ളൂ, ചെറിയ വോൾട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ കണ്ടോ ആ ബൾബ് പ്രകാശിക്കുന്നു. ഇനി രണ്ടാമത്തെ സിലിണ്ടറാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിലിണ്ടറാണ് ഇപ്പോൾ ബൾബ് നമ്മൾ ഫിക്സാക്കി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇതിൽ കറണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കംപ്ലയിൻറ്റ് കാണുന്നത്, ഈ ഒരു സിലിണ്ടറിനകത്ത് ഈ ഇഞ്ചക്ടറിലേക്ക് കറണ്ട് വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ സിഗ്നല് കംപ്ലയിൻ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ശരിക്കും അറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ രണ്ട് ആ കണക്ഷനിലും നമ്മൾ ഈ ടെസ്റ്റ് ലാമ്പ് വെച്ചിങ്ങനെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എർത്ത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എർത്ത് വയർ ഉണ്ടോ, അപ്പോൾ എർത്ത് നമ്മൾ നോക്കുമ്പോൾ എർത്തിൽ കിട്ടുന്നില്ല, മെയിൻ ഓക്കെ മെയിനിൽ വരുന്നുണ്ട്. എർത്ത് ഒരു സിഗ്നൽ, ചെറിയ ഒരു സിഗ്നലേ കിട്ടുള്ളൂ നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിതേപോലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു സിഗ്നൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. നമ്മൾ അതിൽ കണ്ടുപോലെ മുമ്പ് കണ്ട പോലെ തന്നെ അതിൽ സിഗ്നൽ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഇതിലേക്കുള്ള കണക്ഷൻ, അതായത് എർത്ത് പൾസ്, ചെറിയ ഒരു വോൾട്ടേജിൽ വരുന്ന പൾസ് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിന് പുറത്ത് വയറുകിറ്റിൽ വല്ല ഷോർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ റസ്റ്റ് പിടിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കുക. അതായത് ഈ ഭാഗം, അത് ഈ കണക്ടറിൽ കണ്ടോ, ഈ കണക്ടർ വല്ല റസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ വരും. അതേപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് വരുന്ന ഈ കണക്ടർ, ബാറ്ററിൻ്റെ അടിയിൽ കാണുന്ന ഈ കണക്ടർ, ഇതെല്ലാം റസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറണ്ട് വരില്ല. അതേപോലെ തന്നെ ഇ സി എമ്മിലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടാവും. ECM നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ECM നമ്മൾ അയച്ചു പുറത്തേക്ക്, ഫുള്ള് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ECM ഈ ICU പ്രോബ്ലം കാണുന്നത്. അപ്പോൾ നമുക്ക് ECM റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വലിയൊരു കോസ്റ്റ് ആവും അത്. അപ്പോൾ നമ്മൾ ഇത് ഈ കറണ്ട് നമുക്ക് ഈ പൾസ് ഇതേപോലെ തന്നെ ബൈപ്പാസ് ആക്കി നമുക്ക് കൂടുതൽ കൊടുക്കാം. ഫസ്റ്റ് സിലിണ്ടറിലെ അതേപോലെ തന്നെ തേർഡ് സിലിണ്ടറിലെ സെക്കൻഡ് സിലിണ്ടറെല്ലാം ഇതിലാണ് അതിൻ്റെ പൾസിൻ്റെ വയറ്, മൂന്ന് വയറ് പോകുന്നത്. അപ്പോൾ ആ ഒരു പൾസ് ഫസ്റ്റ് സിലിണ്ടറിൽ നിന്നും എടുത്ത് നമ്മളിപ്പോൾ സെക്കൻഡ് സിലിണ്ടറിലേക്ക് ബൈപ്പാസായി നമ്മൾ കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കണ്ട, സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ ആ വൈബ്രേഷൻ പോകണമുണ്ടാവും. അപ്പോൾ മൂന്ന് സിലിണ്ടറും കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ വേർപെടുത്തുമ്പോൾ വൈബ്രേഷൻ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വയറ് നമുക്ക് ഇവിടെ തന്നെ ബൈപ്പാസായിട്ട് അത് ഫിക്സഡായിട്ട് അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ബൈപ്പാസ് കൊടുത്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്താ നല്ലോണം വണ്ടി നല്ലോണം റേസ് ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. വണ്ടിക്ക് വേറെ ഒരു പ്രോബ്ലമൊന്നുമില്ല.
നമ്മൾ ബൈപ്പാസ് കണ്ടോ, ഈ ബൈപ്പാസ് കൊടുത്തോണ്ടാ ഈ വയർ നമ്മൾ അതിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ കണ്ട മൂന്ന് സിലിണ്ടറും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.